Hi friends, welcome to Garam Masala, the magic spices of cooking. Dum rice or dumbed ghee rice. ഇന്ന് നമുക്ക് ഗീ റൈസിൻ്റെ ഒരു ഡിഫറെൻറ്റ് വേർഷനായ ദം റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ: കൈമ റൈസ് അല്ലെങ്കിൽ ജീരശാല റൈസ് 2 കപ്പ്, നെയ്യ് 200 ml, സവാള 4 എണ്ണം സ്ലൈസ് ചെയ്തെടുത്തത്, ഇഞ്ചി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 1 ടേബിൾ സ്പൂൺ, റൈസൻസ് ആൻഡ് കാഷ്യൂനട്ട്സ് 100 ഗ്രാം വീതം, ഏലയ്ക്ക 6 മുതൽ 8 എണ്ണം വരെ, ഗ്രാമ്പു 6 മുതൽ 8 എണ്ണം വരെ, പട്ട 1 ഇഞ്ച് നീളമുള്ള 4 എണ്ണം, ബീൻസ് 1/2 കപ്പ്, പൈനാപ്പിൾ 1/2 കപ്പ്, ക്യാരറ്റ് 1/2 കപ്പ്, മല്ലിയില, മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയെടുത്തത് 2 ടേബിൾ സ്പൂൺ, ഗ്രീൻ പീസ് 1/2 കപ്പ്, ഉപ്പ് വെള്ളം 4 കപ്പ്. ഇനി നമുക്ക് ദം റൈസ് തയ്യാറാക്കാം. ഇതിനുവേണ്ടി ഒരു വലിയ പാൻ എടുക്കണം. ഇതിലോട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് കാഷ്യൂനട്ട്സ് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കാഷ്യൂനട്ട്സ് റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. അടുത്തതായി നമുക്ക് റൈസൻസ് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മുടെ റൈസൻസും റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സവാളയുടെ പകുതി ഭാഗം റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ സവാളയും റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. അടുത്തതായി നമുക്ക് ദം റൈസ് തയ്യാറാക്കാം. ബാക്കിയുള്ള നെയ്യിലോട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇവ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം നല്ല സ്മെല്ല് വരുന്നത് വരെ നമുക്കിതിനെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് ബാക്കി വന്നിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കണം. നമുക്ക് ഒരൽപ്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സവാള ട്രാൻസ്പെറൻ്റ് ആയി വരുന്നത് വരെ നമുക്കിതിനെ റോസ്റ്റ് ചെയ്യാം. ഇനി ഇതിലോട്ട് തിളച്ചു കൊണ്ടിരിക്കുന്ന 4 കപ്പ് വെള്ളം ഒഴിക്കണം. ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നീളത്തിൽ മുറിച്ചു വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർക്കാം. ഇതൊന്ന് തിളച്ചു വരുമ്പോൾ നമുക്കിതിലോട്ട് അരി ചേർത്ത് കൊടുക്കണം. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരിയാണിത്. നമുക്കിതിനെ നന്നായൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനെ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. ഇതിനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി മല്ലിയില ചേർക്കണം. നമുക്കിതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വെള്ളം വറ്റി വരുമ്പോൾ നമുക്കിതിനെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ റൈസിലെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിനെ ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇതിൻ്റെ മുകളിലായി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയെടുത്തത് ഒഴിക്കണം. അടുത്തതായി നെയ്യ്, മല്ലിയില, വേവിച്ചു വെച്ചിട്ടുള്ള ഗ്രീൻ പീസ്, പൈനാപ്പിൾ സ്ലൈസസ്. പൈനാപ്പിൾ സ്ലൈസസിന് പകരം 1 തുള്ളി പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുത്താലും മതിയാവും. വേവിച്ചു വെച്ചിട്ടുള്ള ബീൻസ്, ഫ്രൈഡ് കാഷ്യൂനട്ട്സ്, റൈസൻസ്, സവാള.
ഇവ ചേർത്ത് നമുക്കിതിനെ അടച്ചു വയ്ക്കാം. ഇനി ഇതിനെ ദം ചെയ്തെടുക്കണം. ഇതിനു വേണ്ടി നമുക്ക് പാനിൻ്റെ മുകളിലായി കനൽ വയ്ക്കാം. കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ദം ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതിനെ തുറന്നു നോക്കാം. നമുക്കിത് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ദം റൈസ് തയ്യാറായിട്ടുണ്ട്. ബാക്കി വന്നിട്ടുള്ള കാഷ്യൂ നട്ട്സ്, റൈസൻസ്, സവാള, വെജിറ്റബിൾസ് ഇവയെല്ലാം വെച്ച് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം ചിക്കൻ, മട്ടൺ, ബീഫ് ഡിഷസിൻ്റെ കൂടെ നമുക്കിത് സെർവ് ചെയ്യാം. താങ്ക് യു.